കരയെ വരുന്നു സാറിന്. പൃഥ്വിരാജ് സാറിന്റെ കണ്ണാൻ ഒന്ന് കെട്ടിപ്പിടിച്ച് റൂം കൊടുക്കാറ്. മനസ്സ് ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കുക. അപ്പൊ ഒന്ന് വിട്ടുപോയെന്ന് രാജനെ കാണണം. പടം കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ഭയങ്കര ഗംഭീര സിനിമ. എന്ത് വിറ്റിട്ടാണെങ്കിലും ഓസ്കാർ പറഞ്ഞു. അമ്മാരി പടം ഒന്നും കിട്ടില്ല, ഇനി ജന്മണ്ടേ കിട്ടില്ല. ഓ എന്താ പറയാ, ഇങ്ങനെയൊക്കെ ഇത്രയൊരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നടൻ. നമ്മൾ നന്ദി പറയേണ്ടത് ഇത്രയും കഠിന പ്രയത്നം ചെയ്ത ബ്ലെസ് സാറിനോടാണ്. കാരണം മലയാളത്തിന് ഇത്തരത്തിൽ ഒരു സിനിമ സമ്മാനിച്ചതിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം എന്നെ മൂവ് ചെയ്ത പെർഫോമൻസ്. ഞാനും ഒരു പ്രവാസി ആയിരുന്നതാണ്. അപ്പൊ എനിക്കറിയാം ആടുജീവിതം സാധ്യതയുണ്ട്. മേ ബി ഓസ്കർ നോമിനേഷൻ. ഇംഗ്ലീഷിലെ ടോം ഹാങ്സ് ഉണ്ടല്ലോ കാസ്റ്റവേയിലൊക്കെ അഭിനയിച്ച, മലയാളത്തിലെ ടോം ഹാങ്സ് ആണ് നമ്മുടെ പൃഥ്വിരാജ്. എട്ട് ടിക്കറ്റ് തന്നെ എടുത്തിട്ടുള്ളു. പൃഥ്വിരാജ് പറഞ്ഞല്ലേ ഓസ്കാറിന് ഒരുപാട് പൈസ ലാവുന്നു, അതുകൊണ്ടാണ് നാല് ടിക്കറ്റ് എക്സ്ട്രാ എടുത്ത. This man has worked on that film since last 2-3 years. Also 16 years. അല്ല കണ്ട് കരഞ്ഞു പോത്രക്ക്, അത്രക്ക് ലെവൽ സാധനമുണ്ട് ഇത്. നമ്മുടെ ഓരോ മലയാളി പ്രേക്ഷകരുടെ സപ്പോർട്ട് ആയിരിക്കും ഇത് ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കുന്നത്. എല്ലാവരും വന്ന് കാണുക. അടിപൊളി, പറയാൻ വാക്കുകളില്ല, അത്രക്കും ഉഗ്രാണ് പറഞ്ഞു. ഇത് അടിപൊളിയാണ്, ഇത് പൊളിക്കും.